ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ ടിപ്സുമായിട്ടാണ്. ഈ പൂവ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഈ പൂവിൻ്റെ പേരാണ് ശംഖുപുഷ്പം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്സുമായിട്ടാണ് ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നത്. അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയിലേക്ക് പോവാം. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശാരദ സന്ധ്യകൾ മരവുരിഞ്ഞെറിയുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. ശകുന്തളേ ശകുന്തളേ. നിങ്ങൾ പണ്ട് ഈ പാട്ട് കേട്ടല്ലേ? ഇത് ഏതോ ഒരു സിനിമയിലത്തെ, എനിക്ക് സിനിമയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാട്ടാ. നല്ലൊരു പാട്ടാണ്, ഒരു പഴയ ഒരു പാട്ടാണ്. അപ്പോൾ അത്രയും പണ്ട് വരെ ഈ പൂവിനെ പറ്റി വർണ്ണിച്ച് പാടിയിട്ടുള്ളതാണ് ഈ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ഒരു വിലയില്ലാണ്ട് കിടന്നിരുന്ന ഒരു പൂവാണിത്. കണ്ട, ഈ പൂവ് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വലിയ ഗംഭീര ഒരു പൂവാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് ഇത് വേലിമേലൊക്കെ, നമ്മുടെ പണ്ടൊക്കെ വേലികളുള്ള, ഇപ്പോൾ വേലികളിലൊക്കെ മതിലുകളല്ലേ, അതുകൊണ്ട് ഇത് ഉണ്ടാവാൻ കാരണം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ഭാഗത്തൊരു വേലിയുണ്ട്. അപ്പോൾ ആ വേലിമെന്ന് പറിച്ച് കൊണ്ട പൂവാണിത് ഞാൻ. പിന്നെ ഇത് അതിൻ്റെ തന്നെ വെള്ളപ്പൂവ്, കണ്ടോ, വെള്ള ശംഖുപുഷ്പമാണിത്. ഇതും അതിൽ പെട്ടതിനാണ്. ഇതാണ് അതിൻ്റെ ഇലകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കാണിച്ചത്. കാണുമ്പോൾ ഇനി വെറുതെ ദുരുപയോഗപ്പെടുത്തി നശിപ്പിച്ച് കളയണ്ട. ഇതാണ് നമ്മുടെ ബീൻസ് അല്ല, നമ്മുടെ കൊത്തമര പോലെയാണ് ഇതിൻ്റെ വിത്ത്. കണ്ട, കൊത്തമരരെ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന കൊത്തമര പോലെയാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഈ വിത്ത് ഉണങ്ങി വീണോടുത്ത് ഇത് വീണ്ടും മുളച്ചുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ക്രീം, അതായത് നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. നമ്മുടെ ശംഖുപുഷ്പത്തിലെ ഈ ഒരു ചെടിയിലൊക്കെ ഇതേപോലെ ഉറുമ്പുകളൊക്കെ ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളും പൊടികളൊക്കെ ഉണ്ടാവും. മുഖത്ത് ഇടുന്നത് കൊണ്ട് നമുക്കിതൊന്ന് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. മിക്സിയിൽ മുളകൊന്നും കൂട്ടാ എടുക്കാത്ത ജാറിൽ ഇട്ടോളട്ടോ, അല്ലെങ്കിൽ മുഖത്തൊക്കെ നന്നായി എരി പിടിക്കും. നമുക്കിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇടാം. ഇത് വേണമെങ്കിൽ വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഞങ്ങളിവിടെ ഇത് പേസ്റ്റ് ആക്കണം. നമുക്ക് വെള്ള ശംഖുപുഷ്പം കൂടെ ഉപയോഗിക്കാം. നമുക്ക് നമ്മുടെ ഈ ശംഖുപുഷ്പത്തിൽ കൂടെ നമുക്ക് ഒരു 2 സ്പൂണ്, ചെറിയ 2 സ്പൂണ് കടലമാവ്, കടലര പൊടി, കടലപ്പൊടി ഇട്ടിട്ട് കൊടുക്കാം. അതും കൂടി കൂട്ടി അടിക്കാം നമുക്ക്. അപ്പം നമ്മുടെ കടലമാവും കൂടി അടിച്ചതാണ് ഇത്. അത് നല്ല പേസ്റ്റായി കിട്ടിയിട്ട് ഇത് നമുക്കൊരു ചെറിയൊരു ബൗളിലേക്ക് പകർത്താം. ഇത്രയും പൂവ് ഇട്ടിട്ട് നമുക്ക് ഇത്രയ്ക്കാണ് കിട്ടിയത്. ശരിക്കും ഒരാളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാതെ മാത്രമാണ് ഉള്ളു ഉണ്ടാവുള്ളൂ. ഇപ്പം അടിച്ച ആ ജാറിൽ വെള്ളം ഒഴിച്ചതാണ് കേട്ടോ മുഖത്ത് വെറുതെ ഒന്ന്. കുറുക്കൻ്റെ പോലെ ഉണ്ടാവും കേട്ടോ ഈ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ നിന്ന്. നീല കുറുക്കൻ നീലത്തിൽ വീണ പോലെ. ¿Qué es lo más?
രണ്ട് കളറായിട്ട്. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് നന്നായി തണുത്ത വെള്ളത്തിൽ കഴുകി കളയാട്ടോ. ഇങ്ങനെ ആക്കിയ ആക്കാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഫേസ് പാക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി പാക്ക് ഇട്ടാൽ മതി. കഴുത്തിലും ചെവിയിലും നമ്മൾ ഇടാൻ മറക്കരുത്. ഇപ്പോൾ വണ്ടി ഓടിക്കില്ല, കാരണം കൈമ പറ്റണ്ട. വണ്ടി ഓടിക്കണേ കൈമിലും പറ്റണം. നീ പറ്റണം. മുഖമൊക്കെ നന്നായി കഴുകിയുണ്ട്, തുടച്ചിട്ടും കൂടി ഇല്ല. നല്ല ഫ്രഷായിരിക്കുന്നുണ്ട് മുഖം കണ്ടപ്പോൾ. നല്ല ഫ്രഷ്നെസ് ഉണ്ടാവും, നല്ല സ്മൂത്ത് ഉണ്ടാവും. മനസ്സത്തിൽ കഴുകണം കണ്ട. അപ്പോൾ ഞങ്ങളുടെ മുഖങ്ങളൊക്കെ കണ്ടില്ലേ, സുന്ദരികളായില്ലേ ഞങ്ങൾ എല്ലാ നാലാളും. അപ്പോൾ ശംഖുപുഷ്പം എവിടെയുണ്ടോയെന്ന് നോക്കാം. അവിടെ തപ്പി വേലി എവിടെയുണ്ടോ അവിടെ ശംഖുപുഷ്പം ഉണ്ടാവും. അവിടെ നിന്ന് പറിച്ച് കൊണ്ടുവന്ന് ഒന്നാല് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ജ്യൂസ് എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ജാറിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അടിച്ച് കുറച്ച് കടലമാവോ അല്ലെങ്കിൽ അരിപ്പൊടിയോ നന്നായി അടിച്ച് ഫേസിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞാൽ നല്ല സ്മൂത്തായ നല്ല മുഖങ്ങൾ കിട്ടും. എല്ലാവരും ഇതുപോലെ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനല് പറയടി, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.